നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് മൈഗ്രെയിൻ അഥവാ വാസ്കുലർ ഹെഡേക്കിനെ കുറിച്ചാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്ത ആരും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. എല്ലാ തലവേദനകളും മൈഗ്രെയിനോ വാസ്കുലർ ഹെഡേക്കോ ആവണമെന്നില്ല. തലച്ചോറിൽ വളരെ അപൂർവമായി കാണുന്ന ട്യൂമറുകളോ തലച്ചോറിലെ രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന ചേഞ്ചുകളോ ഒക്കെ തലവേദനയ്ക്ക് കാരണമാവാം. പക്ഷേ മൈഗ്രെയിൻ അഥവാ വാസ്കുലർ ഹെഡേക്ക് എന്ന് പറയുന്ന രോഗാവസ്ഥ അപൂർവമായി കാണുന്നതാണ് എങ്കിൽ പോലും രോഗികളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. എന്ത് കാരണം കൊണ്ടാണ് മൈഗ്രെയിൻ എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത് എന്ന് പരിശോധിച്ചാൽ തലച്ചോറിലെ രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന വികാസ സങ്കോചങ്ങളാണ് അതിന് കാരണം എന്ന് തന്നെ പറയാം. അതുമൂലം തലച്ചോറിനുള്ളിൽ പ്രഷർ കൂടുകയും തലച്ചോറിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും ആളുകൾക്ക് വളരെ ശക്തമായ തലവേദന അനുഭവപ്പെടുകയും ചെയ്യാം. വളരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ മൈഗ്രെയിൻ ഹെഡേക്ക് ആളുകൾക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായുള്ള ചികിത്സാവിധികളും ചികിത്സകളും ഇതിന് അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും തലച്ചോറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തുടങ്ങുന്ന തലവേദന, മുൻപിലാവാം, തലയുടെ പുറകിലാവാം, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഏതെങ്കിലും സൈഡിലാവാം, ഇങ്ങനെ വരുന്ന തലവേദന വളരെ പെട്ടെന്ന് തന്നെ തലച്ചോറിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിയിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് അപൂർവമായി കണ്ണിന് മുമ്പിൽ ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, മുമ്പിൽ ലൈറ്റ് പ്രത്യക്ഷപ്പെടുകയോ എന്തെങ്കിലും അബ്നോർമലായിട്ടുള്ള സ്മെൽ അനുഭവപ്പെടുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് വരുന്ന തലവേദനകൾ ഉണ്ടാവാം. അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഛർദി, മനം പുരട്ടൽ, അതുപോലെ തന്നെ ചില ആളുകൾക്ക് വളരെ അപൂർവമായി കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടുന്ന രീതിയിൽ തലവേദന മാറുന്ന രീതിയിലും വരാം. എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ തലവേദന വരുന്നതെന്ന് പരിശോധിച്ചാൽ ആളുകൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ കുറേ നേരം ശക്തമായ വെയിലിലൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലോ ഇതുപോലെ തലവേദന ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വരുന്ന തലവേദനകൾ സാധാരണഗതിയിൽ ഒന്ന് ഛർദ്ദിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോഴോ ഈ വേദന അപ്രത്യക്ഷമാകാറുമുണ്ട്. ചിലർക്ക് വളരെ അപൂർവമായി ദിവസങ്ങളോളം ഈ വേദന നീണ്ടു നിൽക്കാറുമുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ തലവേദനകളും തലച്ചോറിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന വികാസ സങ്കോചങ്ങൾ കൊണ്ട് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും തലച്ചോറിൽ എന്തെങ്കിലും മുഴകളുണ്ടാവുകയോ തലച്ചോറിൽ നീരുണ്ടാവുകയോ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാവുകയോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇതുപോലെ തലവേദന ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്, ക്ലിനിക്കലി നമ്മളൊരു മൈഗ്രെയിൻ അഥവാ വാസ്കുലർ ഹെഡേക്ക് ആണ് എന്ന് രോഗിക്ക് സ്ഥിരീകരിച്ചു. അതിനുശേഷം നമ്മളൊരു ഇമേജിങ് അതായത് MRI സി ടി സ്കാനോ എന്തെങ്കിലും എടുത്ത് നോക്കി ബ്ലഡ് ടെസ്റ്റുകൾ നോക്കി ഒരു തീരുമാനത്തിലെത്തുകയാണ് മൈഗ്രെയിൻ എന്ന് തീരുമാനത്തിലെത്തുകയാണ് എന്നുണ്ടെങ്കിൽ ചികിത്സകൾ രണ്ട് തരത്തിലാണ്. വളരെ ശക്തമായി വരുന്ന ഈ തലവേദന അബോർട്ട് ചെയ്യുക, അതായത് വേദന വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കുന്ന മരുന്നുകൾ ഇമ്മീഡിയറ്റ്ലി കഴിക്കേണ്ടി വരും. അതിന് കൊടുക്കുന്ന മരുന്നുകൾ ലോകത്ത് എല്ലായിടത്തും കൊടുക്കുന്ന മരുന്നുകൾ ട്രിപ്റ്റാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിലെ മരുന്നുകളാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ തലച്ചോറിലെ രക്തക്കുഴലുകളുടെ വികാസം കുറയുകയും തലച്ചോറിലെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാവുകയും തലവേദന കുറയുകയും ചെയ്യും. അതിനുശേഷം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന തലവേദന ഉണ്ടാവാതിരിക്കാൻ, ഇനി വരാതിരിക്കാനായി പ്രിവെൻറ്റീവായിട്ട് നമുക്ക് കൊടുക്കേണ്ട മരുന്നുകളുണ്ട്. അതിൽ കൊടുക്കുന്ന മരുന്നുകൾ സാധാരണഗതിയിൽ ബീറ്റാ ബ്ലോക്കേഴ്സ്, പ്രൊപ്പനലോൾ, മെറ്റോപ്രലോൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മരുന്നുകളോ അല്ലെങ്കിൽ ഫിറ്റ്സ് ഉണ്ടാവാതിരിക്കാൻ കൊടുക്കുന്ന മരുന്നുകളുടെ ഗ്രൂപ്പിൽ വരുന്ന ടോപ്പിറമേറ്റ് അല്ലെങ്കിൽ വാൽപ്രോവേറ്റ് എന്ന് പറയുന്ന മരുന്നുകളോ ആണ്. അപ്പോൾ ഏതൊക്കെ ആളുകൾക്കാണ് നമ്മൾ ഇനി വരാതിരിക്കാൻ കൊടുക്കേണ്ടത് എന്ന് പരിശോധിച്ചാൽ ഒന്ന് രണ്ട് ആളുകൾ, പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ് അങ്ങനെ സാധാരണ നമ്മൾ കൊടുക്കുന്നത്. ഒന്ന്, തലവേദന, ശക്തമായ തലവേദന മാസത്തിൽ ഒരു 4 തവണയിൽ കൂടുതൽ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ വരുന്ന തലവേദന ഒരു 12 മണിക്കൂർ കൂടുതൽ നിന്ന് കൂടുതൽ ശക്തമായി നിൽക്കുന്ന ആളുകൾക്കോ സാധാരണഗതിയിലുള്ള പെയിൻ കില്ലേഴ്സോ ബാക്കിയുള്ള തലവേദന കുറയ്ക്കാനുള്ള മരുന്നുകളോ ഒക്കെ കൊടുത്തിട്ട് ഒരു രീതിയിലുള്ള പ്രയോജനവും കാണാത്ത ആളുകൾക്കോ വളരെ കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കേണ്ടി വരും. ഇതിനോട് തന്നെ ബന്ധപ്പെട്ട് നമ്മുടെ ജീവിത ശൈലിയിലുള്ള ചേഞ്ചുകളും മാറ്റങ്ങളും വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നവർക്ക് അവർക്ക് സ്ട്രെസ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, മെഡിക്കേഷൻസും അല്ലെങ്കിൽ അതുപോലെ തന്നെ മെഡിറ്റേഷൻസും യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വളരെ ഒബീസായിട്ടുള്ള ആളുകൾക്ക്, വെണ്ണം കൂടിയിട്ടുള്ള ആളുകൾക്ക് വണ്ണം കുറയ്ക്കുക,
റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക, ആഴ്ചയിൽ ഒരു 5 ദിവസം കൃത്യമായിട്ട് നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് മരുന്നുകൾ കഴിച്ച് ഈ മൈഗ്രെയിൻ അഥവാ വാസ്കുലർ ഹെഡേക്കിനെ നമുക്ക് പൂർണ്ണമായും തടഞ്ഞു നിർത്താനും പിന്നീട് അത് ആളുകളെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ തന്നെ അവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും.